ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിനെ തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് കായി അബ്ദുറഹിമാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കോട്ടയം ഇദ്ദേഹത്തിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് കോഴിക്കോടുള്ള ബേപ്പൂര് വെച്ച് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത് പ്രേമലേഖനം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരവസരത്തിലാണ് ഈ ലഘു നോവൽ എഴുതിയത് രാജ്യദ്രോഹപരമായി ഇതിൽ ഒന്നുമില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇത് നിരോധിക്കപ്പെടുകയും ഇതിൻ്റെ കോപ്പികൾ കണ്ടുകെട്ടപ്പെടുകയും ചെയ്തു ബഷീറിൻ്റെ ആത്മകഥാപരമായ കൃതി ഓർമ്മയുടെ അറകൾ പ്രേമലേഖനം ആനപ്പുട വിശപ്പ് ആൻസർ ഓർമ്മയുടെ അറകൾ എന്നതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് ഓർമ്മയുടെ അറകൾ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്ന കുറിപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നാഷണൽ ബുക്ക് സ്റ്റാൾ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു ബഷീറിൻ്റെ ഏക നാടകം ഏത് മതിലുകൾ കഥാബീജം ബാല്യകാലസഖി വിശ്വവിഖ്യാതമായ മൂക്ക് കഥാബീജം ബഷീറിൻ്റെ ജീവചരിത്രമായ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ് ഇ എം അഷറഫ് അടൂർ എം ടി എം പി പോൾ ഉത്തരം ഇ എം അഷ്റഫ് ആണ് അടുത്ത ചോദ്യം ബഷീർ ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി ഈ തീവ്രവാദ സംഘടനയുടെ മുഖപത്രം ഏതായിരുന്നു അക്ഷര അക്ഷരകൈരളി സാഹിത്യലോകം കൈരളി ഉജ്ജീവനം ഉജ്ജീവനമാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിലായി പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘം ഉണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിലെഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ പ്രഭ എന്ന തൂലിക നാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് അടുത്ത ചോദ്യം മസറാത്ത് ഒരു ഇന്ത്യൻ എഴുത്തുകാരനെയും സാഹിത്യത്തെയും കുറിച്ചുള്ള അറബ് ഗ്രന്ഥമാണ് ഏത് സാഹിത്യകാരനെ കുറിച്ചുള്ളതാണ് ഇ എം അഷറഫ് മാധ്യമപ്രവർത്തകനും ബഷീറിൻ്റെ ജീവചരിത്രകാരനുമായ ഇ എം അഷറഫ് രചിച്ച എഴുത്തും ജീവിതവും മസാറത്ത് അഥവാ വഴികൾ എന്ന പേരിലാണ് അറബിയിലേക്ക് മൊഴിമാറ്റിയത് അറബ് ഭാഷാ പണ്ഡിതൻ കോഴിക്കോട് സ്വദേശി അബ്ദു ശിവപുരമാണ് വിവർത്തനം ചെയ്തത് അടുത്ത ചോദ്യം ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ് സീനത്ത് ഫാത്തിമ ബീബി അഥവാ ഫാബി ബഷീർ റംല ബീബി ബീവാത്തുമ്മ ഫാത്തിമ ബീബി അഥവാ ഫാബി ബഷീർ ബഷീറുമായുള്ള മുപ്പത്താറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ബഷീറിൻ്റെ എഡിയേ എന്ന പേരിൽ ഫാബി ബഷീർ ആത്മകഥ എഴുതിയിട്ടുണ്ട് എട്ടുകാലി മമ്മൂഞ്ഞേ എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ് ആനവാരിയും പൊൻകുരിശും ഭൂമിയുടെ അവകാശികൾ വിശ്വവിഖ്യാതമായ മൂക്ക് ബാല്യകാല സഖി ഉത്തരം ആനവാരിയും പൊൻകുരിശും വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു നോവലാണ് ആനവാരിയും പൊൻകുരിശും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ നോവൽ എഴുതിയത് ആനവാരിയും പൊൻകുരിശും പണ്ട് വെറും രാമൻ നായരും തോമയും ആയിരുന്നു ഈ ബഹുമതികർ അവർക്ക് ആര് കൊടുത്തു ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ നോവൽ നോവലെന്ന് ബഷീർ പറയുന്നു സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത് ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ് നീ മാത്രം ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിലാണ് ഏതാണ് ഈ കഥ അനർഘനിമിഷം പ്രേമലേഖനം മതിലുകൾ അനർഘ നിമിഷം അടുത്ത ചോദ്യം ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാരെ അഷറഫ് എം പി പോൾ എം കെ സാനു ആൻസർ എം കെ സാനു താര പാപ്പച്ചൻ ഏലിക്കുട്ടി പോളി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ് സ്പെഷ്യൽസ് ബിഷപ്പ് മാന്ത്രിക പൂച്ച ഉത്തരം സ്പെഷ്യൽസ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ചില കത്തുകൾ ബഷീറിൻ്റെ കത്തുകൾ എന്ന പേരിൽ രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത് ആരാണ് എം പി പോൾ കെ എ ബീന എം കെ സാനു ആൻസർ കെ എ ബീന ഇവർ ഒരു പത്രപ്രവർത്തകയായിരുന്നു ബഷീർ എഴുതിയ കത്തുകൾ എന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ വൈക്കം മുഹമ്മദ് ബഷീർ പലർക്കായി അയച്ച കത്തുകൾ സംഗ്രഹിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ചതാരെ എം പി പോൾ എം കെ സാനു പോൾ മണലിൽ ഉത്തരം പോൾ മണലിൽ ഭാഷയിലെ വ്യവസ്ഥാപിത വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളങ്കൂസൻ വ്യാകരണമെന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ് സർപ്പയജ്ഞം പാത്തുമ്മയുടെ ആട് ശബ്ദങ്ങൾ ഉത്തരം പാത്തുമ്മയുടെ ആട് ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു ഏത് മരമാണ് മാങ്കോസ്റ്റിൻ മാവ് പ്ലാവ് ആൻസർ മാംഗോസ്റ്റിൻ ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയതാരെ എം കെ സാനു എം പി പോൾ കെ എ ബീന ആൻസർ എം പി പോൾ സൈനബ മണ്ടൻ മുത്തപ്പ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ് പ്രേമലേഖനം മതിലുകൾ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ